സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം അത്രയൊന്നും പരിചയിച്ചിട്ടില്ലാത്ത ഒരു സന്യാസ ശ്രേഷ്ഠനെ പരിചയപ്പെടുത്താം. ബ്രൗൺ ലെവിസ് ജെറാർഡ്. 10th നൂറ്റാണ്ടിൽ ബെൽജിയത്തിലായിരുന്നു അത്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും സാമന്ത ദേശമായിരുന്നു അക്കാലത്ത് ബെൽജിയത്തിൻ്റെ ഈ പ്രവിശ്യ. മാടമ്പികളും ജന്മികളും ദേശം വാഴുന്ന ഫ്യൂഡൽ ഭരണക്രമം, ആ ശ്രേണിയിൽപ്പെടുന്ന ഒരു മാടമ്പിയായിരുന്നു ഇദ്ദേഹം. ആ ജീവിതത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കി അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ സന്യാസ ജീവിതം തന്നെയും നിരവധി നവീകരണങ്ങൾക്ക് വിധേയമാകണമെന്ന് മനസ്സിലാക്കി കുറേ കൂടി തീക്ഷ്ണതയോടുകൂടി ആ ബെനഡിക്റ്റിൻ സന്യാസ നിയമത്തെ പാലിച്ച, അതിനെ ഉയർത്തിപ്പിടിച്ച ഒരു സന്യാസ ശ്രേഷ്ഠനായി അദ്ദേഹം മാറി. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എങ്ങനെ പരിപൂർണത നേടണമെന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ മണ്ണടിഞ്ഞു പോകും എന്നൊരു ഓൾട്ടർനേറ്റീവ് മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് ബിരുദ ചിത്രങ്ങൾ വരച്ചിടാൻ ഈ ബിശുദ്ധൻ്റെ ജീവിതത്തിലെ ഈ രണ്ട് ഗതികൾ ഉപയോഗപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഫ്യൂഡലിസത്തിൻ്റെ ഒരു പഴങ്കഥയും സന്യാസത്തിൻ്റെ ഒരു പുതുകഥയും ഇന്നത്തെ വചനവിചാരവും ഈ ഗതി തന്നെയാണ് എടുക്കുന്നത്. മുഖ്യ ദൂതന്മാരുടെ തിരുനാളിൽ നാം ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. വിശുദ്ധ മിഖായൽ സാധാരണയായി മനുഷ്യൻ്റെ അഹങ്കാരത്തിൽ നിന്നുളവാകുന്ന മത്സരങ്ങളുടെയും മതമത്സര്യങ്ങളുടെയും അക്രമങ്ങളുടെയും യുദ്ധങ്ങളുടെയും മുഖത്താണ്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ചരിത്രത്തിലുള്ള അവൻ്റെ ഇടപെടലുകളും അവൻ്റെ ദേവാലയങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്കിത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ അഹന്തകൾ അടിയറ വയ്ക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ദൂതനാണത്, ഹ്യൂമിലിറ്റി എഗെയിൻസ്റ്റ് പ്രൈഡ്. യുക്രൈൻ രാജ്യം റഷ്യയുമായി യുദ്ധത്തിലാണല്ലോ. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് നഗരത്തിന് വിശുദ്ധ മിഖായലാണ് കാവൽ ദൂതൻ. പക്ഷേ യുക്രൈന് റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള വിരോധം വെച്ചിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സന്യാസികളെ, ആശ്രമശ്രേഷ്ഠന്മാരെ പോലും നിർബന്ധിത സൈനിക സേവനത്തിന് അവർ പേര് ചേർക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. വിശുദ്ധ മിഖായൽ സന്യാസ പാരമ്പര്യങ്ങളുടെ ഒരു യഥാർത്ഥം കുറി തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ അഹന്തയെ അടിയറ വെച്ചുകൊണ്ട് തിന്മയോട് പൊരുതാൻ പഠിപ്പിക്കുന്നതാണല്ലോ സന്യാസം. വിശുദ്ധ മിഖായൽ ഈ യുദ്ധവീര്യത്തിൻ്റെ കുറിയാണ്. ശ്രീഹ പറയുന്നത് പോലെ, നമ്മുടെ പ്രതിരോധങ്ങളും സമരങ്ങളുമെല്ലാം മനുഷ്യർക്കെതിരെയല്ല, നാരകീയ ശക്തികൾക്കെതിരെയാണ്. ഇന്ന് നാഥൻ 72 പേരെ സുവിശേഷ ദൗത്യവുമായി അയക്കുന്നുണ്ട്. ലൂക്ക 10. ചില ഫ്യൂഡൽ വിരുദ്ധ ചിന്തകൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ചില കയ്യെഴുത്ത് പ്രതികളിലും രേഖകളിലും ഇത് 70 പേരെന്നാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ വൈരുദ്ധ്യം? കഴിഞ്ഞയാഴ്ച നമ്മൾ ധ്യാനിച്ചത് ഓർക്കുമല്ലോ, സംഖ്യ 11. മോശയെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട 70 പേരെ ഓർമ്മിപ്പിക്കുന്നതാകാം ഈ 70 എന്ന സംഖ്യ. അങ്ങനെയെങ്കിൽ 72 എങ്ങനെ വന്നു എന്നൊരു ചോദ്യം അവശേഷിക്കുന്നല്ലോ. ചില വേദവ്യാഖ്യാതാക്കൾ ചോദിക്കുന്നത് പോലെ, അന്ന് നാം ശ്രദ്ധിച്ചതുപോലെ, ഈ 70 പേരെ കൂടാതെ സ്വന്തം കൂടാരത്തിലിരുന്നു കൊണ്ട് പ്രവചിച്ച എൽദാദും മെദാദുമുണ്ടല്ലോ, അവരെ കൂടി കാര്യമാക്കേണ്ടതല്ലേ? മോശ അവരെ കണ്ടിട്ടല്ലേ തൻ്റെ ഹൃദയഗതം തുറന്നിട്ടത്? എല്ലാവരും ഇതുപോലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നെങ്കിലെന്ന്. ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നാം അനുഭവിക്കുന്ന ക്രിസ്തു തന്നെ തന്നെ നമുക്ക് ആത്മാവിനെ പകർന്നു തരുന്ന വഴിയിൽ ഈ 70 + 2 = 72 എന്ന സമവാക്യം നാഥൻ പൂർത്തീകരിക്കുകയാണ്. ലോകത്തിൻ്റെ സർവ്വതുറകളിലേക്കും അങ്ങനെ കടന്നു പോകാനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്തെന്നാൽ, 72 എന്നത് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള സർവ്വജനതകളെയും കുറിക്കുന്ന ഒരു സംഖ്യ കൂടിയാണ്. മാത്രമല്ല, പ്രേക്ഷിത വഴിയിൽ ഇത് ജോർദാൻ്റെ മറുകരയിലേക്കുള്ളൊരു പ്രയാണവുമാണ്. അതായത്, വിജാതീയ ദേശങ്ങളെ പുൽകാനുള്ള സുവിശേഷത്തിൻ്റെ ആ പടർപ്പ്. ദൈവവും മനുഷ്യനും ചേർന്ന ഈ സുവിശേഷ വഴി അങ്ങനെ ലോകമാകെ പടരുന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പ്രേക്ഷിത ദൗത്യം. ഈ വഴിയിൽ ദൈവത്തെ മാത്രം ആശ്രയിക്കുക എന്നതാണ് പരമപ്രധാനം. ഇന്നലെ കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിച്ച ആ ചെറുവഴിയുടെ സാങ്കത്യവും ഇത് തന്നെയാണ്. ഈ ധരയിൽ നമ്മൾ 13 മുന്നേറുമ്പോഴും ഈ ധരയുടേതല്ലാതായി നാം സ്വർഗോന്മുഖമായി ചെയ്യേണ്ട പ്രയാണമാണിത്. അതിനാൽ തന്നെ ഇത് ഉത്ഥാനത്തിൻ്റെ ഭാവങ്ങൾ പേർന്നു. ഈ ചെറുവഴി അത് അത്ര ചെറുതല്ലാത്ത ദൈവസാമീപ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ആ വഴിയിൽ ദൈവം നമ്മെ തന്നോളം വലുതാക്കുകയും ചെയ്യുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തുകാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നാഥൻ ആവശ്യപ്പെടുന്നുണ്ട്. ദൈവത്തിന് ജന്മിമാരെയല്ല, കൊയ്ത്തുകാരെയാണ് ആവശ്യം. വയലിൽ അധ്വാനത്തിൻ്റെ വിയർപ്പൊഴുക്കുന്ന കൊയ്ത്തുകാർ. കാരണം ദൈവം തൻ്റെ വയലിൽ അധ്വാനിച്ച് ഫലമണിയിച്ചു കഴിഞ്ഞു. ഇനി അവിടത്തേക്ക് സഹപ്രവർത്തകരെ ആവശ്യമുണ്ട്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കുന്ന ആ ദൈവിക പദ്ധതിയാണത്. ഇവിടെ ഒരു ഫ്യൂഡൽ വിരുദ്ധത തന്നെ നമുക്ക് വായിച്ചെടുക്കാം. ഭൂമിയോടുള്ള അധിനിവേശത്തിൻ്റെ ബന്ധമല്ല നമുക്ക് വേണ്ടത്. ഭൂമിയെ ദൈവദാനമായി പരിപാലിച്ചുകൊണ്ട് സർവർക്കുമായി സംലഭ്യമാക്കുന്ന സമൃദ്ധിയുടെ വ്യവസ്ഥകളാണ് നമുക്ക് ആവശ്യം.
ഈ ധരയെ കെട്ടിപ്പടുക്കാതെ നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കാനാകുക? ദൈവം വിളവാകം എത്തിച്ചു കഴിഞ്ഞു, ഇനി കൊയ്ത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനാൽ അത്ര സത്വരമായി ഈ ആധിക്യങ്ങളെ നമ്മൾ പുലുകണം. ദൈവം നൽകിയിരിക്കുന്ന സമൃദ്ധികളെ, അർജൻസി ആൻഡ് പ്ലെനിറ്റ്യൂഡ്. കർത്താവ് കൂരിയോസ് മറ്റ് 72 പേരെ അയച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കൂരിയോസ് എന്ന ഈ പ്രയോഗം നാഥന്റെ ഉത്ഥാന മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സാധാരണയായിട്ട്. മാത്രമല്ല, അവിടുന്ന് ഭൗതികാധികാരികൾക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയുടെ ഒരു സൂചകവുമാണ് ഈ വാക്ക്. ലോകത്തിൻ്റെ മാടമ്പികളെ ദൈവം തകർത്തെറിയുന്ന ഒരു യുദ്ധപ്രഖ്യാപനം പോലെ. അതുകൊണ്ട് ഈ ഉത്ഥാന മഹത്വത്തിലും നാഥന്റെ സർവാധികാരത്തിലും ഊന്നിക്കൊണ്ടുവേണം നമ്മുടെ പ്രേക്ഷിത വഴികളെ നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെ സാമന്തന്മാരല്ല, മാടമ്പികളുമല്ല. ആ വഴിയിൽ ദൈവിക പദ്ധതികളെ പരിമിതപ്പെടുത്തുന്ന നിലപാടുകൾ നമുക്കുണ്ടാകരുത്. അന്ന് ആ പ്രവചിച്ച രണ്ടു പേരെ ശാസിക്കാൻ ശ്രമിച്ച ജോഷുവയോട് പിന്നീട് ദൂതൻ കൊടുക്കുന്നൊരു തിരുത്തുണ്ടല്ലോ. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള മുന്നോടിയായിട്ട് നീ പ്രവേശിക്കാൻ പോകുന്ന ഈ ഭൂമി പരിശുദ്ധമാണ്, അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന്. ഇന്ന് അനുദപിക്കാത്ത നഗരങ്ങളിൽ നിന്ന് പൊടിതട്ടി കടന്നുപോകണമെന്ന് നാഥൻ പറയുമ്പോൾ അത് നിഷേധത്തിൻ്റെയും തിരസ്കാരത്തിൻ്റെയും ഒരു പ്രതിരൂപമായിട്ടല്ല. നാം പഴയ വഴികളിൽ ചവിട്ടി മുന്നേറിക്കൊണ്ട് പുതുവഴികളിലേക്ക് പ്രവേശിക്കാനാകില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ പരാമർശിച്ചതുപോലെ ദൈവത്തിൻ്റെ തിരുമുഖം കാണാനുള്ള ഈ അഭിവാഞ്ച സങ്കീർത്തനം 27 രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മകൾ താൻ കാണുമെന്നും സങ്കീർത്തകൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നുമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തകർന്നടിഞ്ഞതാണെങ്കിലും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മരണത്തിൻ്റെയും വിസ്മൃതിയുടെയും ദേശങ്ങളിൽ മണ്ണിൽ അമർന്നു പോയാൽ പോലും ദൈവത്തിൻ്റെ നന്മ കണ്ടെത്തുമ്പോൾ ഇന്ന് ഇവിടെ തന്നെ ഇത് ജീവനുള്ളവരുടെ ദേശമായി നമുക്ക് മാറ്റാനാകും. അതേസമയം ഉയർപ്പിലേക്ക് ഉയരാതെ മണ്ണിൽ അമർന്ന് ജീവിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ഭൂമി തന്നെ നമുക്കൊരു മൃതഭൂമിയായി മാറും, സൊദോം ഗൊമോറയുടെ നിയതി പോലെ. T.S. എലിയറ്റ് നമ്മുടെ വർത്തമാനകാലത്തെ പരിസ്ഥിതികളെ വിലയിരുത്തിയത് വേസ്റ്റ് ലാൻഡ് എന്നല്ലേ? ഇന്ന് ജോബ് 19:21, അവൻ്റെ കനവുകളിൽ പോലും സങ്കടങ്ങൾ നിറയുകയാണ്. അവൻ അത്രമേൽ തകർന്നടിഞ്ഞു, പക്ഷെ തകർന്നടിഞ്ഞിട്ടില്ലാത്ത ഒരു ഭൂതകാലത്തിലേക്ക് അവൻ വീണ്ടും എത്തി നോക്കുന്നു. അത് കനവുകളും കിനാവുകളുമാണെന്ന് മാത്രം. ആ കിനാവുകളിൽ പോലും പക്ഷേ അവന് വേദനകളാണ് ബാക്കിയായിരിക്കുന്നത്. തൻ്റെ മണ്ണടിയുന്ന ഈ ശരീരത്തിൽ, ഈ മണ്ണ് കയറ്റത്തിൽ, ഈ വിഴുപ്പ് ഭൂമിയിൽ പക്ഷേ ജോബ് കണ്ടെത്തുന്നൊരു കാര്യമുണ്ട്, എൻ്റെ രക്ഷകൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന്. രക്ഷകൻ ഉയർത്ത് തന്നെയും ഉയർപ്പിക്കുന്ന ആ കാഴ്ച ജോബ് കണ്ടത് ഈ തകർച്ചകളുടെയും മണ്ണ് കയറ്റത്തിൻ്റെയും ഇടയിൽ തന്നെയാണ്. തൻ്റെ ശരീരത്തിൽ അവൻ രക്ഷകനെ കണ്ടെത്തുകയാണ്, തൻ്റെ ദൈവത്തെ. ഇന്നലെ സങ്കീർത്തനം 88 ആവർത്തിച്ചതുപോലെ അവൻ്റെ രക്ഷയുടെ ദൈവത്തെ, ദ റിഡീമർ. മൃതിയുടെ ഗന്ധത്തിലാണ് അവൻ ദൈവത്തിൻ്റെ സൗരഭ്യം ഒപ്പിയെടുത്തതും. ഇന്ന് ജോബ് പ്രയോഗിക്കുന്ന ആ വിശിഷ്ടമായ പ്രയോഗം പോലെ ദൈവം എൻ്റെ ഗോയയിലാണ് എന്ന്, ഭൂമി നഷ്ടപ്പെട്ടവൻ്റെ, ഈ ധരയിൽ സ്ഥലം നഷ്ടപ്പെട്ടവൻ്റെ, അർത്ഥം നഷ്ടപ്പെട്ടവൻ്റെ അർത്ഥങ്ങളും അവകാശങ്ങളും തിരിച്ചു പിടിച്ചു കൊടുക്കുന്നവനെയാണ് ഗോയേൽ വിൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. ദൈവം നമ്മുടെ ഭാഗധേയങ്ങൾ ഈ ഭൂമിയിൽ തന്നെ പുനഃസ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ജീവനുള്ളവരുടെ ദേശമെന്നറിയപ്പെടുന്നത്. ഇത് മൃതഭൂമിയോ വിസ്മൃതികളുടെ ഭൂമിയോ അല്ല. ദൈവം നമ്മെ സ്നേഹിച്ച് പാർപ്പുറപ്പിച്ച ഭൂമിയാണ്, നമ്മോടൊപ്പം പാർപ്പുറപ്പിച്ച ഭൂമി. Thank you.